നമ്മൾ ഉടനെ തന്നെ 2025 കടക്കുകയാണ്. 2025 എത്തുമ്പോൾ പ്രേക്ഷകർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് സിനിമാ ലോകത്ത് നടക്കാൻ പോകുന്നത്. എസ്പെഷ്യലി മോഹൻലാൽ ആരാധകർക്ക്, കാരണം മോഹൻലാലിന്റെ 2025 വരാൻ പോകുന്ന സിനിമകളുടെ ലൈനപ്പ് അതിശയിപ്പിക്കുന്നതാണ്. കാരണം മലയാള സിനിമയിലെ കുറെ പ്രോമിസിംഗ് സംവിധായകർക്കൊപ്പം മോഹൻലാലിന്റെ ഗംഭീര സിനിമകളാണ് വരാൻ പോകുന്നത്. അതിൽ തന്നെ ഒരു സിനിമയുടെ വലിയൊരു അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. അൻവർ റഷീദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമയുടെ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ്. അടുത്തിടെയാണ് വീക്കെൻഡ് ബ്ലോക്ക് അൻവർ റഷീദുമായി ഒന്നിക്കാൻ പോകുന്ന വിവരങ്ങൾ വന്നത്. അതിൽ മോഹൻലാൽ ആണ് നായകനായി എത്തുക എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. അതല്ല, കുഞ്ചാക്കോവനാണ് വരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് മറ്റൊരു ഗംഭീര റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മോഹൻലാലും അമൽ നീരദും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മോഹൻലാലും അമൽ നീരദും ഒന്നിക്കാൻ പോകുന്ന ഒരു റൂമർ വലിയ സ്ട്രോങ് ആയി തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളും മൂവി അനലിസ്റ്റുകളും ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു. ഉടൻ തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ട് വരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റും കൂടി എത്തിയിരിക്കുകയാണ്. അവർ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അമൽ നീരദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന പ്രോജക്ടിന് ഒരു കിക്ക് സ്റ്റാർട്ട് നെക്സ്റ്റ് ഇയറിൽ തന്നെ സംഭവിച്ചേക്കും എന്നാണ് പറയുന്നത്. അമൽ നീരദും മോഹൻലാലും മാത്രമല്ല ഒന്നിക്കാൻ പോകുന്നത്, അമൽ നീരദ്, മോഹൻലാൽ, ഫഹദ് ഫാസിൽ എന്നിവരുടെ ഒരു ഗംഭീര കോമ്പിനേഷനാണ് ഈ പ്രോജക്ടിന്റെ കിക്ക് സ്റ്റാർട്ടാണ് അടുത്ത വർഷം സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് പറയപ്പെടുന്നത്. ഇത് കേട്ട് ആരാധകർക്കും 2025 എന്ന വർഷം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പീക്ക് വർഷമായി മാറുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാൻ മോഹൻലാലിന്റെ സിനിമകളുടെ ലൈനപ്പ് ഒരു ഗംഭീര ലൈനപ്പ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പറയാമല്ലോ, അൻവർ റഷീദിന്റെയും അമൽ നീരദിന്റെയും ഒക്കെ ചിത്രത്തിൽ മോഹൻലാൽ തന്നെയായിരിക്കും നായകനായെത്തുക, ഈ റൂമറുകളൊക്കെ സത്യമാകുന്നു എന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമൽ നീരദ് ഡയറക്ഷൻ ചെയ്യുന്നു എന്നതിനൊപ്പം തന്നെ ഈ ചിത്രത്തിന് സ്ക്രിപ്റ്റ് വരെ അമൽ നീരദാണ് ഒരുക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഫഹദ് ഫാസിലിനെ ഗംഭീരമായി അവതരിപ്പിച്ച് അമൽ നീരദ് കൈയടി വാങ്ങിയതാണ്. അതുപോലെ തന്നെ മോഹൻലാലും ഫഹദ് ഫാസിലും കൂടി ഒരുമിക്കുന്ന ഒരു ചിത്രം അമൽ നീരദ് സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഡയറക്ഷൻ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗംഭീര സംഭവമാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇത് റൂമറായി തന്നെ പുറത്തു വന്നിരുന്നു. റൂമറിനപ്പുറം ആ ചിത്രത്തിലേക്ക് വഴിതിരിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഡിസ്കഷൻ പോയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അമൽ നീരദിന്റെ മോഹൻലാൽ ചിത്രം സംഭവിക്കുന്നു എന്ന് തന്നെ പറയുമ്പോൾ ആരാധകർക്ക് വലിയ രീതിയിൽ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് 2025 മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര വർഷമായി മാറുന്നു എന്നത്. ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളുമായി പല പ്രേക്ഷകരും ആ കാര്യത്തിനൊപ്പം കൂടുകയും ചെയ്തു. ഇതൊരു ഗംഭീര അപ്ഡേറ്റ് ആണ്, പ്രൊഡക്ഷൻ ആരാണ് ചെയ്യുന്നത്, ആശീർവാദ് തന്നെയാണോ എന്ന ചോദ്യങ്ങളായി വരികയാണ്. ഒരു മൾട്ടിപ്പിൾ പ്രൊഡ്യൂസേഴ്സ് ഈ ചിത്രത്തിന് എത്താനുള്ള സാധ്യതയെക്കുറിച്ച് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇതൊരു ബിഗ് പ്രോജക്റ്റ് ആകാനുള്ള സാധ്യതയാണ് അവർ കാണുന്നതും. ഇപ്പോൾ എമ്പുരാന് 2 പ്രൊഡക്ഷൻ ഹൗസുകളാണ് ഒന്നിച്ചിരിക്കുന്നത്, ലൈക്കയും ആശീർവാദ് സിനിമാസും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇനി വരുന്ന സിനിമകളിലും വലിയ വലിയ പ്രൊഡക്ഷൻ ടീമുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാറ്റഗറിയിലേക്കാണ് ഈ ചിത്രവും എത്തുന്നത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്നിരുന്നാലും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട മറ്റ് ഗംഭീര അപ്ഡേറ്റുകൾ വരാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു. കൃഷാന്തിന്റെ ഒരു മോഹൻലാൽ സിനിമ വരുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ വലിയ അപ്ഡേറ്റുകളായി വന്നിരുന്നു. അതിനിനി എന്ത് സംഭവിക്കും എന്നതാണ്. മോഹൻലാലിന്റെ ഡേറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ ചിത്രങ്ങളൊക്കെ വരിക. അദ്ദേഹത്തിന് എപ്പോഴാണ് ഡേറ്റുകൾ എന്നത് നോക്കി കാണുകയാണ് പ്രേക്ഷകരല്ല. നിരവധി ചിത്രങ്ങളാണ് മോഹൻലാലിന്റേതായി ലൈനപ്പിന് ഒരുങ്ങുന്നത്. പലതും റൂമറായി നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രോജക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് മോഹൻലാലിന്റെ ഒരു സിനിമാ ലൈനപ്പിൽ ഗംഭീര ഗംഭീര സിനിമകളാണ്. കൃഷാന്ത് ഒരുക്കാൻ പോകുന്ന സിനിമ, അൻവർ റഷീദ്, അമൽ നീരദ്, കൂടാതെ സത്യനന്ദിക്കാടിന്റെ സിനിമ പ്രിയദർശൻ, സത്യനന്ദിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ഒരുക്കാൻ പോകുന്ന സിനിമ, അങ്ങനെ നിരവധി പ്രോജക്ടുകൾ. ഇനിയും എടുത്തു പറയേണ്ട പല പേരുകളുമുണ്ട്. അതൊക്കെ വലിയ ഡിസ്കഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മോഹൻലാലിന്റെ ഡേറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരുവരിയായി സംഭവിക്കുക. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ചില സിനിമാ അനൗൺസ്മെന്റുകൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് മോഹൻലാൽ സിനിമകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ നിന്നും പറയാനുള്ളതും. Thank you.